നമസ്കാരം ഇന്ന് ഉത്രാടമാണ് കേരളം ഒട്ട്ക്ക് ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഈ ഒരു മഹാമാരി കാലത്ത് ഇങ്ങനെ ഒരു തിരക്ക് വേണമോ അല്ലെങ്കിൽ ഉത്രാടപ്പാച്ചിൽ വേണമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കാര്യം കഴിഞ്ഞ ദിവസത്തെയും കോവിഡ് കണക്കുകൾ വളരെ വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ് കാര്യം ടി പി ആർ നിരക്ക് ഈ ആഘോഷത്തിൻ്റെ ഇളവുകൾ നൽകിയതിന് ശേഷം ടി പി ആർ നിരക്ക് മുകളിലോട്ട് പോകുന്നതല്ലാതെ ഒരു ദിവസം പോലും താഴേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നില്ല ഇന്നലെ പതിനാറിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു കാര്യം പതിനഞ്ച് തന്നെ ഒരു റെഡ് അലർട്ട് പോയിൻ്റ് ആണ് പതിനഞ്ചിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നാണ് നേരത്തെ കഴിഞ്ഞ് വന്ന നിയമാവലികളിലൊക്കെ പറയുന്നത് കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശവും അത്തരത്തിലായിരുന്നു കാര്യം പതിനഞ്ചിന് മുകളിൽ ടി പോകുന്ന സാഹചര്യത്തിൽ സ്ട്രിക്ട് ലോക്ക്ഡൗൺ വേണമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കേരളത്തിൻ്റെ ആകെ ടി പി ആർ ഇപ്പോൾ പതിനാറിന് മുകളിലേക്ക് പോയിരിക്കുന്നു ഇന്നലെ മാത്രം പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു റെഡ് അലർട്ട് പോയിന്റ് കടന്നു പോയിരിക്കുന്നു നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് ഈ ഒരു അവസരത്തിലാണ് കേരളം തിരുവോണത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ശരിയാണ് ഓണം മാറ്റിവെച്ചുകൊണ്ട് മലയാളികൾക്ക് മറ്റൊരു ആഘോഷമില്ല ഓണം ആഘോഷിക്കാതിരിക്കാൻ മലയാളികൾ ലോകത്തെവിടെ ആയാലും മലയാളികൾക്ക് അത് പറ്റത്തുമില്ല പക്ഷേ ഈ ഒരു മഹാമാരി മഹാമാരിക്കാലത്ത് ഈ ഒരു കെട്ട കാലത്ത് ഓണം ആഘോഷിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് പരമാവധി രണ്ട് വാക്സിനേഷൻ അല്ലെങ്കിൽ ഒരു വാക്സിനേഷനെങ്കിലും എടുത്തവർ മാത്രം പുറത്തേക്ക് ഇറങ്ങുക അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ കാര്യം ഇത് ഇന്ന് തത്വമൈ ന്യൂസിലൂടെ ഈ കാര്യം പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നലെ മുതൽ കണ്ട ചില കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പൊതുനിരത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങൾ അടക്കം കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുന്നു നമ്മുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുമൊക്കെ പറയുന്നുണ്ട് കോവിഡിൻ്റെ മൂന്നാം തരംഗത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയാണെന്ന് മൂന്നാം തരംഗത്തിൻ്റെ ഒരു തുടക്കത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് കേരളത്തിൽ രണ്ടാം തരംഗം അവസാനിക്കുന്നതേ ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് എന്തിനാണ് കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യവുമാണ് കാര്യം നമുക്കറിയാം കോവിഡിൻ്റെ ഒരു ഭീകരാവസ്ഥ നമ്മൾ കണ്ടതാണ് ഈ ഡെൽറ്റ വകഭേദം വന്ന കോവിഡ് വൈറസുകൾ മനുഷ്യജീവനുകൾക്ക് തന്നെ വലിയ ആപത്തുകൾ ഉണ്ടായി മരണം ഇപ്പോഴും കേരളത്തിൽ നൂറിൽ കൂടുതൽ തന്നെയാണ് അത് നൂറിൽ താഴേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് സ്വയം തന്നെയാണ് കാര്യം അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഒരു പരിധി വരെ മാത്രമേ ഇതിന് കയറിടാൻ മൂക്ക് കയറിടാൻ പറ്റുകയുള്ളൂ ബാക്കി ഒരു ജാഗ്രത സ്വയം പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കാര്യം കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടും കാർന്ന് തിന്ന ഒരു വർഷമാണ് നമുക്ക് കഴിഞ്ഞു പോയത് രണ്ട് വർഷങ്ങൾ രണ്ട് വർഷമാകുന്നു എന്നിട്ടും ഇനിയും ഇതിനൊരു അന്ത്യമായിട്ടില്ല പലയിടങ്ങളിലും നിയന്ത്രണമായിട്ടുണ്ട് അവിടെയൊക്കെ നിയന്ത്രണത്തിൽ വന്നത് അവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റച്ചട്ടം കൊണ്ട് തന്നെയാണ് പക്ഷേ കേരളത്തിൽ ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല പലരും വാക്സിനേഷൻ എടുത്തു എന്നുള്ള ധൈര്യത്തിൽ മാസ്ക് പോലും ധരിക്കാതെ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച പോലീസ് ഇപ്പോൾ ഓണമായതുകൊണ്ട് തന്നെ ഈ മറ്റ് നിയന്ത്രണങ്ങളിലൊന്നും ശ്രദ്ധ വയ്ക്കുന്നില്ല അവർ ആകെക്കൂടെ ശ്രദ്ധ വയ്ക്കുന്നത് പെറ്റിയടി മാത്രമാണ് പെറ്റിയടി ഹെൽമെറ്റ് വയ്ക്കാത്തവർക്കുള്ള പരിശോധന ഇതൊക്കെ കാര്യമായി നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കോവിഡ് നിയമലംഘനങ്ങൾ എത്രത്തോളം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും വ്യാപാര കേന്ദ്രങ്ങളിൽ ചാല കമ്പോളങ്ങളിലൊക്കെ കാര്യം ഈ അവസാന നിമിഷത്തിൽ ഓടിച്ചിട്ട് ഓണം ആഘോഷിച്ചു കളയാം എന്ന് തീരുമാനിച്ചവരാണ് ഇത്തരത്തിൽ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതും ഇറങ്ങുന്നവർ ഒറ്റയായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരായിട്ടോ ഒന്നുമല്ല കുടുംബസമേതം തന്നെയാണ് പലരും ഇറങ്ങുന്നത് ഇതാണ് വളരെയധികം അപകടം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് ഈ ഉത്രാട ദിവസത്തിൽ രാവിലെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ന്യൂസ് കൊടുക്കണമോ വേണ്ടയോ എന്ന് പോലും ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് ആദ്യം ആലോചിച്ചു പക്ഷേ ഇത് ഒരു നിർദ്ദേശമാണ് ഈ ഉത്രാടപ്പാച്ചിലും തിരുവോണവും നാളെ കഴിഞ്ഞാൽ അങ്ങ് പോകും പക്ഷേ ഈ കോവിഡ് മഹാമാരി ഇവിടെ കാലൂന്നീട്ട് വർഷം ഒന്ന് കഴിഞ്ഞു രണ്ടാം വർഷത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു അപ്പോൾ കോവിഡ് മഹാമാരിയെ ചെറുത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം ഓണവും വിഷുവും ക്രിസ്മസും എല്ലാം ഇനിയും വരും നമുക്ക് ഇനിയും ആഘോഷിക്കാം അതിന് പക്ഷേ നമ്മൾ ജീവനോടെ ഉണ്ടാകണം എന്നുള്ള കാര്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അല്പം ജാഗ്രതയോടുകൂടി വേണം ഈ ആഘോഷങ്ങൾ ആഘോഷം വേണ്ട എന്നല്ല പക്ഷേ ജാഗ്രത കൈവിടരുത് നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പൊതുനിരത്തിലേക്ക് പോകുന്നവർ പരമാവധി ഒരു വാക്സിനെങ്കിലും എടുത്തവരായിരിക്കണം കൈക്കുഞ്ഞുങ്ങളെ പരമാവധി പൊതുനിരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവോയ്ഡ് ചെയ്യുക ഈ പറഞ്ഞതുപോലെ മാസ്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ഇത് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ ഇത് പാലിക്കേണ്ടത് പൊതുജനങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങൾക്കും ഒക്കെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് ഈ ഓണമായതുകൊണ്ട് തന്നെ ലോക്ക്ഡൌണും ഒരിടത്തുപോലും പ്രാവർത്തികവുമല്ല അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ലോക്ക്ഡൗൺ ഉള്ള സ്ഥലങ്ങളിൽ പോലും ഈ രണ്ട് ദിവസങ്ങളിലും ഇളവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ പൊതുജനങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ദിനങ്ങൾ വീണ്ടും വരും വീണ്ടും കേരളം ഒരു വലിയ അടച്ചുപൂട്ടലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വെബ് ഡെസ്ക് ന്യൂസ്